ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു ട്രെയിൽ ഒന്ന് നടന്ന് അതിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് വരാം. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ട്രെയിലിലേക്ക് നടക്കാൻ പോവുകയാണ്. പോകുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു, എല്ലാവരും റെഡിയാണ്. എൻ്റെ ഗൗരിച്ചനുണ്ട്, ദർശനുണ്ട്, പിന്നെ എൻ്റെ അമ്മയുണ്ട്, ഞങ്ങൾ ഇത്രയും പേരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ നടക്കാൻ വരികയാണ്. ഇപ്പം ഇനിയിപ്പം നടക്കുന്ന വഴിക്കുള്ള മനോഹരമായ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം. പിന്നെ അതുപോലെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ നടക്കാൻ പോയിട്ടുണ്ട്, കണ്ടില്ലേ? ഒത്തിരി വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട്. ഇതൊരു ഒരു ഞാൻ ആദ്യമായിട്ടാണ് ഇതിലേ പോകുന്നത്. അപ്പോൾ ഒരു ഡിഫറെൻ്റ് കാഴ്ചയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇങ്ങോട്ട് പോട്ടെ, നല്ല കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം. ഇവിടെ കാണുമ്പോഴേ എനിക്ക് ഞങ്ങളുടെ എന്റെ വീടിന്റെ പരിസരം ഓർമ്മ വരുന്നത് അണ്ടാ തന്നെയല്ലേ ഇതുപോലെ സ്ഥലം ഞങ്ങളുടെ വീടിന്റെ പുറകിലൊക്കെ അങ്ങനെ പാടും. അപ്പൊ മീനൊക്കെ കിട്ടുമായിരുന്നു ഇവിടെ കിട്ടുന്ന, മറ്റേ കാരിയും കല്ലറയൊക്കെ കിട്ടുന്ന ഒരു ചെറിയ തോട് പോലുണ്ട്. കണ്ടില്ലേ ഇങ്ങനെയുള്ള സുന്ദരമായ കാഴ്ചകൾ ഈ എഡ്മണ്ടനിൽ ഉണ്ടെന്നുള്ളത് ഇങ്ങനെ വ്ളോഗ് ചെയ്യാൻ ഇറങ്ങിയപ്പോഴാണ് അറിയാൻ തുടങ്ങിയത്, അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ പഠിക്കാൻ തുടങ്ങിയത്. നമ്മൾ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്, പക്ഷേ ഇതുവരെയായിട്ട് എഡ്മണ്ടനെ കുറിച്ച് അങ്ങനെ അധികം ശ്രദ്ധിച്ചിട്ടില്ല. എഡ്മണ്ടനിൽ എന്തൊക്കെയുണ്ട്, എന്താണ് എഡ്മണ്ടനിൽ ഉള്ളതെന്നോ അങ്ങനൊന്നും ഇതുവരെ പഠിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം ഞങ്ങൾ അതൊക്കെ കാണാൻ തുടങ്ങി, അതെല്ലാം നിങ്ങളെയും കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനായിട്ടെല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതായിരിക്കും, ഞങ്ങളതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ്. ഉണ്ടല്ലേ, ഇത് അടുത്ത ഒരു പ്ലേസാണ്, വ്യൂ പോയിൻ്റ് ആണിത്. നല്ല ലുക്കുണ്ട്. അത്രയും ആ ചതുപ്പ് നിലത്ത് നിന്ന് നമ്മളിങ്ങ് വീണ്ടും ഇങ്ങേ കരയിൽ വന്നിട്ടുണ്ട്. ഇവിടുന്ന് വീണ്ടും ട്രെയിൻ അങ്ങോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ കരയിലെത്തി, മണ്ണിട്ട് റോഡിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നു. ഇനി ഇവിടുത്തെ ഒരു മനോഹരമായ കാഴ്ചയാണ്. ഇങ്ങനെ സീനിയർ സിറ്റിസൺസ്, അതായത് പ്രായമുള്ളവർ, അവർ ഭാര്യ ഭർത്താക്കന്മാർ വന്ന് നല്ല അടിപൊളിയായിട്ട് അവരുടെ പ്രണയകാലം എന്ന് പറയരുത്, പക്ഷെ നമ്മുടെ നാട്ടിൽ വളരെ വിരളമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഇങ്ങനെയുള്ള കാഴ്ച. സോറി, ഓ യാ യാ, ആ അതാണ് അവിടെ ഒരു യെല്ലോ. കണ്ടില്ലേ ബോട്ടിങ്, ഇതിവിടുത്തെ ഈ ബൈനോക്കുലറിനകത്തോടെ ഞാൻ ഈ ക്യാമറ വെച്ചിട്ട് നിങ്ങളെ കാണിക്കുകയാണ്.
അതിലൂടെ ഫിഷിങ് നടക്കുന്നുണ്ടോ? ഫിഷിങ്, അതുപോലെ അവിടുന്ന് വേറെ ആൾക്കാർ നടന്നിങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഈ ട്രെയിലുകളുടെ എല്ലാം ഇടയ്ക്ക് ഇങ്ങനെ റെസ്റ്റ് ഏരിയ ഉണ്ട്. അപ്പം നമുക്ക് നടന്ന് ക്ഷീണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളും എല്ലാം ഉണ്ട്. അത് ഒരു വലിയൊരു ഗുണമാണ്. അതുപോലെ തന്നെ അവിടെ എല്ലാം വേസ്റ്റ് ബോക്സുകളും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാം. കഴിച്ചിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ വരുന്നത് ഇവിടെ ഡംപ് ചെയ്തിട്ട് നമുക്ക് പോവുകയും ചെയ്യാം. ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്. ബ്രിഡ്ജിനടിയിൽ കൂടെയാണ് നമ്മളിനിയും നടന്നു പോകുന്നത്. അപ്പം നമ്മുടെ ഇങ്ങനെ ട്രെയിൽ അടിയിലൂടെ ഉണ്ട്. പക്ഷെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഫ്ലഡ് വരാറുണ്ട്. വെള്ളം കയറും. വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ പോക്കാൻ നടക്കത്തില്ല. ആ ഇവിടെ ഇപ്പോൾ ടാർപ്പാളിനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകാൻ തോന്നും. ഇല്ല, ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം മഴയൊക്കെ പെയ്യുന്ന സമയത്താണെങ്കിൽ ഇതിനകത്ത് മുഴുവൻ വെള്ളം കയറും. അപ്പം ഇതുവഴി പോകുന്ന കാര്യം പാടാണ്. ഓ, ഇതിങ്ങനെ വാട്ടർഫീൽഡാണ്. ഈ ഇത് ഇത് കൊള്ളാം, നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തൂടെ വേണം പോകാൻ. എങ്ങനെ പോകുമെന്ന് അറിയില്ല, ഒന്ന് ട്രൈ ചെയ്യാം. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇതിനകത്ത് വെള്ളം ഫില്ല് ചെയ്തിരിക്കുകയാണ്. സ്വർണം കേട്ടോ, ഇത് നല്ലൊരു അമേസിങ് പരിപാടിയാണ്. കൊള്ളാം. ഓക്കെ, യാ രമ്യൊക്കെ ഒന്ന് ട്രൈ ചെയ്യുകയാണ്. പോരെ രമ്യ, പോരെ ഗൗരിക്കുട്ടൻ പോരും. അമ്മയും പോരെ, യാ വാ ഇങ്ങോട്ട് വാ. ഹെൽപ്പ് വേണോ? ഞാൻ അവളെ പിടിച്ചോളാം. നീ അവിടെ വന്നോ. അവരെ നമ്മൾ ബുദ്ധിമുട്ടിച്ചു. സോറി ഗൈസ്, ഗൗരി ഒന്ന് സ്റ്റക്ക് ആയിട്ടുണ്ട്. കമ ഓൺ, എന്നാ നടന്നോ ഇതിനകത്തൂടെ. യാ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അത് സാറില്ല, അത് നോക്കണ്ട. താങ്ക് യു. ചെറിയ മീനായിരിക്കും. അതെ, വരാലിന്റെ കുഞ്ഞു കിടക്കുന്ന. ചെറിയൊരു പണി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം സ്ട്രോളറും സൈക്കിളും എല്ലാം അക്കരെ എത്തിക്കണം. പിന്നെ ഇപ്പം അതിനുള്ള പരിപാടി നോക്കണം. അതാണ് എൻ്റെ ജോലി. അങ്ങനെ ബാഗേജ്, സ്ട്രോളറ്, സൈക്കിള് എല്ലാം കൊണ്ട് ഞാൻ മറുകരെ കിടക്കുകയാണ്. ഇച്ചിരി പാടുണ്ട് തന്നെ അല്ലേ. സൈക്കിളുണ്ട്, തോളയിൽ സ്ട്രോളർ കിടപ്പുണ്ട്. ബാക്കി ഇനി അങ്ങോട്ട് പോവുക. റിസ്ക് ആണല്ലോ, എല്ലാം റിസ്ക് ഏറ്റെടുക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ എൻ്റെ തത്രപ്പള്ളിലാണ് ഞാൻ. ഈ പോകുന്ന വഴികളിലെല്ലാം കൊറോണയുടെ ഭാഗമായിട്ട് ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് ബോർഡും ഉണ്ടാവും. അതും ഒരു നല്ലൊരു പ്രത്യേകതയാണ്. പിന്നെ അടുത്തൊരു
പാർക്കുണ്ട്. രമ്യ കുട്ടികളെയും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ വീണ്ടും നടക്കാൻ പോവുകയാണ്. ഇന്ന് ഒരു സൈഡിൽ കൂടെ നടക്കണം, ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ. പെട്ടെന്ന് വാ. വേണ്ട, എൻ്റെ മോൻ പാർക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ അവന് വരണ്ട. ഞങ്ങളോട് കണ്ടില്ല, തിരിച്ചു കയറുവാ. ഞാൻ പിടിക്കുന്ന കരുതിയിട്ട്. ഇതാണ് വന്ന വഴിക്കുള്ള ഒരു പാർക്കാണിത്. രസമുണ്ട്. ഈ ട്രെയിനിൽ കൂടെ വോക്ക് ചെയ്യുമ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. റെസ്റ്റ് എടുക്കണേ റെസ്റ്റ് എടുക്കാം, കുട്ടികൾക്ക് ഇച്ചിരി നേരം പാർക്കിൽ വരാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. കണ്ട പപ്പി വരുന്നു. എന്തി പപ്പി? ആ പപ്പി ഉണ്ടല്ലേ. നല്ലൊരു ഫോറസ്റ്റാണ്. പക്ഷെ അവിടെ ബാക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ട്രെയിൽ ക്ലോസ് ആണ്, അവിടെ ഫ്ലഡ് ഉണ്ടെന്ന്. പക്ഷെ എന്നാലും അവരെ റോഡ് ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ്, അതുകൊണ്ടൊന്ന് പോയി നോക്കാം എന്താണെന്നുള്ളത്. കണ്ടില്ലേ, എൻ്റെ പുറകെ വരുന്നുണ്ട്. എല്ലാവരും ഇച്ചിരി ബാക്കിലാണ്. അപ്പം ഞാനൊന്ന് സ്പീഡിൽ നടന്നു നോക്കിയാണ്, ട്രെയിലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി. പക്ഷേ ഗൗരിയൊക്കെ സൈക്കിളും ചവിട്ടി സ്പീഡിൽ വരുന്നുണ്ട്. നല്ല അതിമനോഹരമാണ് കേട്ടോ, എഡ്മണ്ടനിൽ ഇത്രയും മനോഹരമായ സ്ഥലം ഉണ്ടെന്നറിയാൻ പറ്റാഞ്ഞത് ഇതൊരു വലിയ സാരമില്ല. ഇനി ഇപ്പം കണ്ടുപിടിക്കാം നല്ല നല്ല സ്ഥലങ്ങൾ. കണ്ട കണ്ടോ, എൻ്റെ പെങ്കൊച്ച് സൈക്കിളിൽ ചവിട്ടി മടുത്തു. അവള് സൈക്കിളിൽ വെട്ടി മടുത്തു. ഒന്നും ചെയ്യാന്ന് പറയാം, അവളെ ഞാൻ പുഷ് ചെയ്യുക. ഇതുകൊണ്ട് നമ്മുടെ വ്ളോഗർ ഇപ്പം അത് യാത്രയായപ്പോണ്ട് റെഡിയായിട്ട് നിൽക്കുക കേട്ടോ. കുട്ടിപ്പട്ടാളൊക്കെ ഇവിടെ വന്ന് ക്ഷീണിച്ച് ഇതേണ്ട അവസരമായിട്ട് ഇവിടെ എല്ലാവരും ഇരിപ്പുണ്ട്. അപ്പം അഭി തന്നെയാണ് ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത്. അപ്പം ബാക്കി കാഴ്ചകൾ അഭി കാണിക്കുന്നതായിരിക്കും. ഇവിടെയൊക്കെ വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ കണ്ടില്ലേ, കോഷൻ, സ്ലിപ്പറി കണ്ടീഷൻ എല്ലാം ബോർഡുകളെല്ലാം ഉണ്ട് കറക്റ്റായിട്ട്. അപ്പം അതുകൊണ്ടായിരിക്കും അവരവിടെ വെള്ളമുണ്ട്, റോഡ് ക്ലോസ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് ട്രെയിലെ. അപ്പം എല്ലാം കണ്ടില്ലേ, ഇവിടെയൊക്കെ പായലുകളും ഒക്കെ കിടപ്പുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കുക. അവിടെ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് കയറി അവരെ നമുക്ക് വരാം, വന്ന് നമുക്ക് നോക്കാം. പിന്നെ ഒരു കാര്യം, ഇപ്പം കൂടെ വന്നവരൊക്കെ സൈഡിലായിട്ടുണ്ട്. രമ്യയും ഗൗരിക്ക് സൈക്കിൾ വിട്ടാൻ വയ്യാന്ന് പറഞ്ഞപ്പോൾ അവർ അവിടെ വെയിറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞല്ലോ മുമ്പേ വെയിറ്റിംഗ് ഏരിയ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരവിടെ വെയിറ്റ് ചെയ്യും. എന്തായാലും ഞാൻ ഇവിടെ ഒരു മനോഹരമായ ഒരു റെയിൽവേ ബ്രിഡ്ജ് ഉണ്ട്, വുഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കണം. അപ്പോൾ ഞാൻ എന്തായാലും അതൊരു ഈ ട്രെയിലിൻ്റെ ഒരു പകുതി വഴി വരെ ആവുന്നുള്ളൂ എങ്കിലും ഞാൻ അവിടെ വരെ ഒന്ന് ചെന്ന് അത് നിങ്ങളെ ഒന്ന് കാണിച്ചിട്ട് തിരിച്ചു പോരാമെന്ന് വിചാരിക്കുന്നു. കാരണം അവർക്ക് വയ്യ, അപ്പോൾ പിന്നെ തിരിച്ചു പോകുക എന്നുള്ളൊരു ഓപ്ഷൻ അല്ല ഉള്ളത്. നമുക്ക് ഫാമിലി ആണല്ലോ പ്രധാനം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ വരെ പോയിട്ട് അവിടുത്തെ ആ മനോഹരമായ കാഴ്ചയും പകർത്തി നമുക്ക് തിരിച്ചു പോകാം. ഇതിലൂടെ ഇപ്പോൾ ഒരു ട്രെയിൻ വരുവായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അത് ഫുള്ള് തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. അതിൻ്റെ നടുക്കത്തെ ആ ഒരു അവിടെ ഒരു ക്രോസ് ചെയ്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ മെറ്റലെന്ന് തോന്നുന്നു. അതിൻ്റെ തൂണുകളെല്ലാം തടിയിലാണ്. കണ്ടോ, കൊള്ളാമല്ലേ. കനോയിങ്, കയാക്കിങ്, നടുക്കൂടെ അങ്ങനെ ഒരു ഗ്യാപ്പ് ഭയങ്കര ഐഡിയാപരമായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ ഇപ്പം ട്രെയിൻ ഉണ്ടാവുമോ എനിക്ക് തോന്നുന്നില്ല, അറിയില്ല. പക്ഷേ അല്ല, ഇത്
അതുവഴി ഒക്കെയുള്ള സ്ഥലം നമുക്ക് പ്രത്യേകം അനുഭവിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് നടന്നിങ്ങോട്ട് വന്ന് കണ്ട അടുത്ത പാർക്ക് നല്ലൊരു സെറ്റപ്പ് സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ബെൻഡ് കണ്ട നല്ലൊരു കാഴ്ചയാണ്. പാർക്ക് ഇത് സെയിൻ്റ് ആൽബർട്ടിലെ ലയൺസ് പാർക്കാണ്. ലയൺസ് പാർക്ക് പോലെ ഒരു ചെറിയ ബ്രിഡ്ജ് അവിടെയുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ കനോയിങ് കയാക്കിങ് നല്ല രസമുള്ളൊരു നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടെ. ഇങ്ങക്കരയിലൊക്കെ ആൾക്കാർ വാച്ച് ചെയ്യുന്നു. ഞാൻ ഇവിടെ വരെ വന്നിട്ടുള്ളൂ. ഇവിടെ അങ്ങോട്ട് നടക്കുന്നില്ല. തന്നെയല്ല, അവിടെ എന്തോ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ റോഡ് അവർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഇവിടെ നിന്ന് തിരിച്ചു പോകാം, കാരണം ഒന്നാമതെ അവരവിടെ നിൽക്കുകയാണ്. സോ നമ്മുടെ പരിപാടി ഇവിടെ നിന്ന് തിരിച്ചങ്ങോട്ട്. നല്ല നട്ടുച്ച സമയമാണ്, 2 മണി ആയിട്ടുണ്ട്. തിരിച്ച് നടക്കുകയാണ്. തിരിച്ച് നടന്ന് പോയിട്ട് വണ്ടി എടുത്തുകൊണ്ട് പാർക്കിൻ്റെ അവിടെ പോകണം. അവിടെ ഗൗരിയും രമ്യയും പിള്ളേരെല്ലാം അമ്മയും അവിടെ ഇരിപ്പുണ്ട്. അവർ ടയർഡായിട്ടുണ്ട്. അപ്പോൾ അവരെയും കൊണ്ട് അവരെ വിളിച്ചുകൊണ്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തിരിച്ചുള്ള എൻ്റെ നടപ്പാണ്. വെയിലും ലഞ്ചായി സമയമായിട്ടുണ്ട്. ഇനി പോയി ഫുഡ് കഴിക്കണം. പക്ഷേ കുഴപ്പമില്ല, കാറ്റടിക്കുന്നതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളില്ല. നല്ല രീതിയിൽ നടക്കാൻ പറ്റുന്നതാണ്. വലിയ ടയർഡല്ല. 6 കിലോമീറ്റർ നടന്നെന്ന് തോന്നുന്നു. 6 കിലോമീറ്റർ നടന്നിട്ട് തിരിച്ച് അതുപോലെ അടക്കുകയാണ്. അപ്പോൾ ഒരു 12 കിലോമീറ്റർ ആകുമല്ലോ. കലോറി കുറച്ച് കുറയും, വണ്ണം കുറയ്ക്കാം. നല്ല പരിപാടിയാണ്. നല്ലൊരു ഡിസിഷൻ ആയിരുന്നു എടുത്തത്, കാരണം അവരെ അവിടെ ഇരുത്തിയിട്ട് ഇനി പോരുന്നതുകൊണ്ട് പെട്ടെന്ന് ഇനി വരാൻ പറ്റി. ഇനിയിപ്പം വണ്ടി ഓടിച്ച് ഞാൻ അവിടെ ചെന്ന് അവരെ പിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ തിരിച്ച് അവരെയും കൊണ്ട് ഇവിടെ വരെ വരണമെങ്കിൽ വലിയ പാടാണ്. പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് നിറച്ച് ട്യൂബിനകത്തൂടെ ക്രോസ് ചെയ്ത് പോകണമെങ്കിലും കുറച്ച് സമയം എടുക്കും. ഒരു 3-4 പ്രാവശ്യം ക്രോസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനിങ്ങനെ പെട്ടെന്ന് എത്തി. പിന്നെ നമ്മുടെ സ്ഥലത്ത് വന്നിട്ടുണ്ട്, നമ്മുടെ പാർക്കിംഗ് ലോട്ടിൽ വന്നിട്ടുണ്ട്. നമുക്കിനിയും ഫുഡ് കഴിക്കാൻ കയറാം. പറ്റുകയാണെങ്കിൽ നമുക്ക് ആ കാഴ്ചയോടെ കാണാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല, ലേറ്റായി. 3 മണി കഴിഞ്ഞു. ഇനി ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഫ്ലെയിം കിച്ചൺ എന്നാണ്. ഇത് നമ്മുടെ ഒരു മലയാളി ചേട്ടൻ്റെ ഷെയറിലുള്ള റെസ്റ്റോറൻ്റാണ്. അദ്ദേഹത്തിൻ്റെ പേര് അഭിലാഷ്. അദ്ദേഹം നമുക്ക് വേണ്ടി ഫുഡ് റെഡി ആക്കാൻ പോയിരിക്കുകയാണ്. ഇവരെല്ലാവരും ഇവിടെ ഉണ്ട്, ദർശനം ഉറങ്ങി. അപ്പം നമുക്ക് അദ്ദേഹം വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ കൂടെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ. ഫുഡ് വരട്ടെ കേട്ടോ. വേണ്ട നമ്മുടെ ലഞ്ച്. അമ്മയ്ക്ക് റൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പോരും ചിക്കൻ കറി. പിന്നെ അമ്മയ്ക്ക് റൈസ്, പാലക് പനീർ. ഞങ്ങൾ വെജിറ്റേറിയൻ ആണ്, അതുകൊണ്ട് പാലക് പനീർ. പിന്നെ പിള്ളേർക്കുള്ളത് ചിക്കൻ സ്ട്രിപ്സും ഫ്രൈസും. അപ്പം നമ്മുടെ ഫുഡൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞു. കേട്ടെ, ഇവിടെ നമ്മുടെ ഷെഫും ഉണ്ട്. ഷെഫ് കം ഓണറാണ്, നമ്മുടെ ഫ്രണ്ടാണ്. ഇതും അഭിലാഷാണ്. ആ, അത്രയും പ്രത്യേകതയുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ഈ ട്രെയിനിൽ വരുന്നവർ അവിടെ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാം. അപ്പം അടിപൊളി ഫുഡാണ്, നല്ല ഗംഭീര സാധനമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അധികം സെലക്ഷൻ ഇല്ല, ഞാൻ വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞു എങ്കിലും അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ
ട്രെയിലിലൂടെയുള്ള യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനിയും കൂടുതൽ കൂടുതൽ കാഴ്ചകളുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമൻറ്റുകൾ തരിക. ഇനിയും ഏത് ടൈപ്പിലുള്ള വീഡിയോകളാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയുക. തീർച്ചയായിട്ടും ഞങ്ങൾ വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തും. ഇവിടെയുള്ള ഈ മനോഹരമായ കാഴ്ചകൾ നിങ്ങളിലെത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ.